സ്വാഗതം. ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ ഒരേ സമയം ലളിതമായി പഠിക്കാം. ഭാഗം 8. കഴിഞ്ഞ 7 ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതൊക്കെ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പഠിക്കാത്തവർ കൃത്യമായി പഠിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സുകൾ ഓരോന്നും നോട്ടിഫിക്കേഷനിലൂടെ കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ക്ലാസ് തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? ആദ്യമായി നിങ്ങൾക്ക് സുഖമില്ല എന്നിരിക്കട്ടെ, ലീവ് അനുവദിക്കണം. നമ്മൾ എങ്ങനെ പറയും? ആദ്യമായി സുഖമില്ല എന്ന് എങ്ങനെ പറയും? ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ അത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. എനിക്ക് സുഖമില്ല എങ്ങനെ പറയും? ഐ ആം നോട്ട് വെൽ. വളരെ സിമ്പിൾ അല്ലേ? ഐ ആം നോട്ട് വെൽ, എനിക്ക് സുഖമില്ല. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയും? മേ ഠീക് നഹീ ഹൂം. മേ ഠീക് ഹൂം എന്ന് പറഞ്ഞാൽ ഐ ആം ഓക്കെ, എനിക്ക് സുഖമാണ്. മേ ഠീക് നഹീ ഹൂം, എനിക്ക് സുഖമില്ല. ഐ ആം നോട്ട് വെൽ. മനസ്സിലായില്ലേ? ദയവായി ഇന്ന് ലീവ് അനുവദിക്കണം. നമ്മൾ അങ്ങനെ റെസ്പെക്ടോടു കൂടിയല്ലേ ഒരു മേലെ ദിവസം എടുത്ത് പറയേണ്ടത്? അല്ലാതെ ഇന്ന് എനിക്ക് ലീവ് വേണം അങ്ങനെയല്ലോ. ദയവായി ഇന്ന് ലീവ് അനുവദിക്കണം എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? പ്ലീസ് ഗ്രാൻഡ് ലീവ് ഫോർ ടുഡേ. പ്ലീസ് ഗ്രാൻഡ്, ദയവായി അനുവദിക്കണം. എന്ത്? ലീവ് ഫോർ ടുഡേ, ഇന്നേക്ക് ലീവ് അനുവദിക്കണം. പ്ലീസ് ഗ്രാൻഡ് ലീവ് ഫോർ ടുഡേ. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയും? കൃപയാ ആജ് കേ ലിയെ ഛുട്ടി പ്രദാൻ കരേ. കൃപയാ ദയവ് ചെയ്ത് ആജ് കേ ലിയെ ഇന്നേക്ക് ഛുട്ടി അവധി ലീവ് പ്രദാൻ കരേ. അനുവദിച്ചാലും വളരെ എളുപ്പമാണ്, മൂന്നാല് പ്രാവശ്യം ശ്രദ്ധിച്ചത് വായിച്ചാൽ മതി. കൃപയാ ആജ് കേ ലിയെ ഛുട്ടി പ്രദാൻ കരേ. കൃപയാ ആജ് കേ ലിയെ ഛുട്ടി പ്രദാൻ കരേ. ദയവ് ചെയ്ത് ഇന്നത്തേക്ക് ലീവ് അനുവദിച്ചാലും. ഇനി മറ്റൊരു സാഹചര്യം, അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നിരിക്കട്ടെ, എങ്ങനെ പറയും? എന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഇതങ്ങനെ പറയും. മൈ മദർ ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. എന്താണ് മൈ മദർ ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ? എന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയും? മേരി മാം അസ്പതാൽ മേ ഭർത്തി ഹേ. മേരി മാം, എന്റെ അമ്മ അസ്പതാൽ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അസ്പതാൽ, ഹോസ്പിറ്റൽ. മേരി മാം അസ്പതാൽ മേ ഭർത്തി ഹേ, അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് ഭർത്തി ഹേ? മേരി മാം അസ്പതാൽ മേ ഭർത്തി ഹേ. മൈ മദർ ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇനി സഹോദരിയുടെ വിവാഹം ഏപ്രിൽ 4th ഫിക്സ് ചെയ്തു. ഏതോ ദിവസം ആയിരിക്കും, ഉദാഹരണം ഏപ്രിൽ 4th. സഹോദരിയുടെ വിവാഹം ഏപ്രിൽ 4th ഫിക്സ് ചെയ്തു, ഉറപ്പിച്ചു. ഇതെങ്ങനെ പറയും ഇംഗ്ലീഷിൽ? സിസ്റ്റേഴ്സ്, സിസ്റ്റർ എന്ന് വെച്ചാൽ സഹോദരി അല്ലേ. സിസ്റ്റേഴ്സ്, മോളിൽ കോമ ഇട്ടിട്ട് എസ് എഴുതുക. സിസ്റ്റേഴ്സ്, സിസ്റ്റർ എന്ന് വെച്ചാൽ സഹോദരി, മോളിൽ കോമയിട്ട് അപ്പോസ്ട്രോഫി എസ് എന്ന് പറയും. അപ്പോസ്ട്രോഫി എസ്. അപ്പൊ സിസ്റ്റർ എഴുതി മോളിൽ കോമയിട്ട് എസ് എഴുതിയാൽ സിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ സിസ്റ്ററിന്റെ, മോളിൽ കോമ ഇടാതെ എസ് ഇട്ടാൽ സിസ്റ്റർമാർ എന്നാണ്. സിസ്റ്റേഴ്സ് മാരേജ് ഈസ് ഫിക്സഡ് ഫോർ ഏപ്രിൽ 4th. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയും? ബഹൻ കി ഷാദി ചാർ ഏപ്രിൽ കോ തൈ ഹേ. സിസ്റ്റർക്ക് എന്താണ് പറയുന്നത് ഹിന്ദിയിൽ? ബഹൻ, ബഹൻ. ബഹൻ കി ഷാദി, ഷാദി മാരേജ് വിവാഹം. ബഹൻ കി ഷാദി 4th ഏപ്രിൽ കോ, ഹിന്ദിയിൽ ചാർ, ചാർ ഏപ്രിൽ കോ തൈ ഹേ. തൈ, തൈ എന്ന് വെച്ചാൽ ഫിക്സഡ്, ഉറപ്പിച്ചു. തൈ ഹേ, ബഹൻ കി ഷാദി 4th ഏപ്രിൽ കോ, ചാർ ഏപ്രിൽ കോ തൈ ഹേ, ഉറപ്പിച്ചിരിക്കുന്നു. ഇനി എന്റെ മകൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. എന്റെ മകൾ പ്രസവിച്ചു, കുട്ടി ആൺകുട്ടിയാണ്. ഇത് നമ്മൾ ചേർത്ത് പറയുകയാണ്, എന്റെ മകൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു, ഈ സന്തോഷ വാർത്ത. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? മൈ ഡോട്ടർ ഗേവ് ബർത്ത് ടു എ ബേബി ബോയ്. മൈ ഡോട്ടർ, എന്റെ മകൾ, ഗേവ് ബർത്ത്, ജന്മം നൽകി. ആർക്ക്? ടു എ ബേബി ബോയ് എന്ന് വെച്ചാൽ ആൺകുഞ്ഞിന്. അങ്ങനെയാണ് അതിന്റെ പ്രയോഗം, ബേബി ബോയ്, ആൺകുഞ്ഞ്.
എന്റെ മകൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. മൈ ഡോട്ടർ ഗേവ് ബർത്ത് ടു എ ബേബി ബോയ്. ഇതങ്ങനെ ഹിന്ദിയിൽ പറയുന്നു, മേരി ബേട്ടിനെ എക് ബച്ചേക്ക് ജന്മ ദിയ. എങ്ങനെയാണ്? മേരി ബേട്ടിനെ എക് ബച്ചേക്ക് ജന്മ ദിയ. എന്റെ മകൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. മേരി ബേട്ടിനെ എക് ബച്ചേക്ക് ജന്മ ദിയ. ഇനി ബാബു എന്നൊരാൾ നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, മരിച്ചുപോയി. നമ്മുടെ എങ്ങനെ പറയും ചുരുക്കി? ബാബു ഡൈഡ്, മരിച്ചുപോയി. ബാബു ഡൈഡ്, അല്ലെങ്കിൽ പൂജ ഡൈഡ്, മരിച്ചു. ഹിന്ദിയിൽ എങ്ങനെ പറയും? ബാബു മർ ഗയ. ഇതാണ് മർ ഗയ, മരിച്ചുപോയി. ബാബു മർ ഗയ. ഇനി ഇത് ലേഡി ആണെങ്കിലോ സ്ത്രീ ആണെങ്കിലോ, ഉദാഹരണം പൂജ, പൂജ ഡൈഡ് ഇംഗ്ലീഷിൽ. ഹിന്ദിയിൽ എങ്ങനെ പറയും? പൂജ മർ ഗയി, മർ ഗയ എന്ന് ബാബുവിന് പറഞ്ഞല്ലേ. ബാബു മർ ഗയ. സ്ത്രീ ആവുമ്പോൾ മർ ഗയി, പൂജ മർ ഗയി. ഇനി മരിച്ചത് മുത്തശ്ശനാണെന്നിരിക്കട്ടെ, നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട ഒരാള്. അപ്പോൾ നമ്മൾ ഡൈഡ് എന്ന് പറഞ്ഞാൽ സംഭവം കറക്റ്റാണ്, പക്ഷെ നമ്മളൊരു ബഹുമാനത്തോടുകൂടി നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളുടെ മരണം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സ്റ്റാൻഡേർഡ് ആയിട്ട്? പാസ്ഡ് എവേ, പാസ്ഡ് എവേ, അർത്ഥം മരിച്ചുപോയി എന്ന് തന്നെയാണ്. അപ്പോൾ മുത്തശ്ശൻ മരിച്ചുപോയി, നമുക്ക് എങ്ങനെ പറയാം? ഗ്രാൻഡ്ഫാദർ പാസ്ഡ് എവേ, ഗ്രാൻഡ്ഫാദർ പാസ്ഡ് എവേ. ഹിന്ദിയിലും ഇതുപോലെ തന്നെ ബഹുമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെ പറയുന്നു? ദാദാജി കാ നിധൻ ഹോ ഗയ. അതൊരു പ്രയോഗമാണ്, ദാദാജി കാ നിധൻ ഹോ ഗയ, മരിച്ചുപോയി എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ മർഗയ എന്നതിന് പകരം ബഹുമാനത്തോടുകൂടി എന്ത് പറയും? നിധൻ ഹോ ഗയ. ഞങ്ങൾക്ക് വേണമെങ്കിൽ മർഗയ എന്ന് പറയാം, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ബഹുമാനത്തോടെ എങ്ങനെ പറയണം? നിധൻ ഹോ ഗയ ദാദാജി കാ. ദാദാജി എന്ന് വെച്ചാൽ മുത്തശ്ശൻ. ദാദാജി കാ നിധൻ ഹോ ഗയ. ഇനി എന്റെ വീടിന്റെ ഗൃഹപ്രവേശം മാർച്ച് 10-നാണ്, എങ്ങനെ പറയും? നമുക്ക് ക്ഷണിക്കേണ്ടി വരില്ലേ ആളുകളെ, വീടിന്റെ എന്താണ് പറയാ, ഹൗസ് വാമിംഗ്, പാലുകാച്ചൽ, കുടിയൽ, അങ്ങനെ ഗൃഹപ്രവേശം, ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് പല പേരിൽ പറയും. എനിവേ എന്റെ വീടിന്റെ ഗൃഹപ്രവേശം മാർച്ച് 10-നാണ്, എങ്ങനെ പറയും? ദി ഹൗസ് വാമിംഗ് ഓഫ് മൈ ന്യൂ ഹൗസ് ഈസ് ഓൺ മാർച്ച് 10. എന്താണ് ഹൗസ് വാമിംഗ്? ഹൗസ് വാമിംഗ് ഗൃഹപ്രവേശം, പാലുകാച്ചൽ. ദി ഹൗസ് വാമിംഗ് ഓഫ് മൈ ന്യൂ ഹൗസ് ഈസ്, പാലുകാച്ചുന്നത് ഗൃഹപ്രവേശം നടത്തുന്നത് പുതിയ വീടിനാണ്. എന്നിരുന്നാലും അതറിയാം, എന്നാലും മൈ ന്യൂ ഹൗസ് അങ്ങനെയാണ് അതിന്റെ കറക്റ്റായിട്ട് പറയുമ്പോൾ. ദി ഹൗസ് വാമിംഗ് ഓഫ് മൈ ന്യൂ ഹൗസ് ഈസ് ഓൺ മാർച്ച് 10. ദ ഹൗസ് വാമിംഗ് ഓഫ് മൈ ന്യൂ ഹൗസ് ഈസ് ഓൺ മാർച്ച് 10. ഹിന്ദിയിൽ ഇതെങ്ങനെ പറയും? മേരേ നയാ ഘർ കി ഗൃഹപ്രവേശ് 10 മാർച്ച് കോ ഹേ. എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക? മേരേ നയാ ഘർ കി ഗൃഹപ്രവേശ് 10 മാർച്ച് കോ ഹേ, 10 മാർച്ച് കോ ഹേ. ഇനി നമ്മൾ ആളുകളെ എന്തിനെങ്കിലും ക്ഷണിക്കുന്നത് പല രീതിയിൽ ക്ഷണിക്കാം. ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ ഇപ്പോൾ പറയാം. നീ തീർച്ചയായും വരണം, എങ്ങനെ പറയും? യു മസ്റ്റ് കം. നീ തീർച്ചയായും വരണം, യു മസ്റ്റ് കം. നീ തീർച്ചയായും വരണം, ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയും? തുമേ ആരാഹി യോഗ, അതൊരു ഹിന്ദി പ്രയോഗമാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരോടോ അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ആളുകളൊക്കെ പറയുമ്പോൾ തുമേ ആനാഹി യോഗ, നീ തീർച്ചയായും വരണം, എങ്ങനെ പറയും? തുമേ ആനാഹി യോഗ, നീ വന്നിട്ട് തന്നെ ആവണം, നീ തീർച്ചയായും വരണം, തുമേ ആനാഹി യോഗ. ഇനി ഇത് തന്നെ നമ്മളൊരു മേലുദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ബഹുമാനിക്കേണ്ട ആരോടെങ്കിലും നമ്മൾ പറയുമ്പോഴും ഇംഗ്ലീഷിൽ ഇത് തന്നെ പറയാം, യു മസ്റ്റ് കം, യു മസ്റ്റ് കം. പക്ഷെ ഹിന്ദിയിൽ എങ്ങനെ പറയാം? ആപ് ജരൂർ ആയേ, താങ്കൾ തീർച്ചയായും വരണം. താങ്കൾ തീർച്ചയായും വന്നാലും. ഇനി നിങ്ങൾ എല്ലാവരും വരണം, ഇതെങ്ങനെ പറയും? യു ഷുഡ് ഓൾ കം, എങ്ങനെയാണ്? യു ഷുഡ് ഓൾ കം, നിങ്ങൾ എല്ലാവരും വരണം. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയും? നിങ്ങൾ എല്ലാവരും തീർച്ചയായും വരണം എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയും?
ആ സബി അവശ്യ പധാരേം പധാരേം ഒരു പുതിയ വാക്കാണ് എഴുതിയിരിക്കുന്നത് നോക്കി പഠിക്കുക. ആ സബി നിങ്ങൾ എല്ലാവരും അവശ്യ പധാരേം നിങ്ങൾ എല്ലാവരും തീർച്ചയായും വരണം. ആ സബി അവശ്യ പധാ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി അല്ലെ? പുതിയ പുതിയ കുറെ വാക്കുകളൊക്കെ ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. ശ്രദ്ധയോടുകൂടി എഴുതിയേക്കുന്നത് നോക്കി വായിച്ച് പഠിക്കുക. ഓരോ ക്ലാസ്സിലും നമ്മൾ പുതിയ പുതിയ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മുതൽക്കുള്ള ഓരോ ക്ലാസ്സുകളും മിസ് ചെയ്യാതെ എല്ലാവരും തുടർച്ചയായി പഠിച്ചു വരിക. തീർച്ചയായും ഈ ക്ലാസ്സിൽ പറയുന്നത് പോലെ ഇംഗ്ലീഷും ഹിന്ദിയും ഒരേ സമയം വളരെ ലളിതമായി പഠിക്കാനുള്ള ഒരു അവസരമാണിത്. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. നന്ദി. നമസ്കാരം.